നമസ്കാരം. രണ്ട് പശ്ചാത്തലങ്ങളിൽ രണ്ട് ദിവസങ്ങളിലായി വന്ന രണ്ട് വാർത്തകൾ, അതിൻ്റെ അവസ്ഥ ഒന്നു തന്നെ, അതിൻ്റെ ആ ഒരു പ്രാധാന്യവും ഒന്നു തന്നെ. എന്നാൽ ഈ രണ്ട് വാർത്തകൾ തമ്മിൽ ഉള്ള ഒരു ചെറിയ ഒരു താരതമ്യമാണ്. അതിനെ ഒരു വലിയ താരതമ്യമായിട്ട് കാണരുത്. സമൂഹ മാധ്യമങ്ങളിലും പൊതു സമൂഹത്തിലുമൊക്കെ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങൾ മാത്രമാണ് ഈ വാർത്തയ്ക്ക് ആധാരം, വേറെ ഒന്നുമല്ല. കൊല്ലത്ത് ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ മഹാസർവകലാശാല സ്ഥാപിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുകയാണ് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ ഗുരുവിൻ്റെ ഒരു പ്രതിമ ആദ്യമായി കേരളത്തിൽ സ്ഥാപിച്ചത് പോലും കഴിഞ്ഞ ആഴ്ചയാണ്. തൊട്ടു പിന്നാലെ തന്നെ ഗുരുവിൻ്റെ നാമധേയത്തിലുള്ള ഓപ്പൺ സർവകലാശാല തുറക്കുന്നതിൻ്റെ പ്രഖ്യാപനം നടത്താൻ കഴിയുന്നത് സന്തോഷകരമായ കാര്യമാണ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ പറഞ്ഞത്. പിന്നെയുള്ള കാര്യങ്ങൾ ഗുരുദേവൻ്റെ സംഭാവനകളും ഗുരുദേവ ദർശനങ്ങളെക്കുറിച്ചുമൊക്കെയാണ് പറഞ്ഞത്. അത് നമ്മൾക്കെല്ലാവർക്കും അറിയാം. ഗുരു ചെയ്ത നല്ല കാര്യങ്ങൾ നാം മറന്നുകൂടാ. കേരളം അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു. തീർച്ചയായും ഇരുളടഞ്ഞ ഒരു കാലത്ത് നിന്നും നവോത്ഥാനത്തിൻ്റെ നേർവഴിയിലേക്ക് കേരളത്തെ നയിച്ചത് ശ്രീനാരായണ ഗുരുദേവനാണ്. എത്രമേൽ ജീർണമായിരുന്നു അന്ധകാരഗ്രസ്തമായ കാലമെന്ന് വിവരിച്ച് ബോധ്യപ്പെടുത്താനാകില്ല. ആ ഒരവസ്ഥയിൽ നിന്ന് കേരള സമൂഹത്തെ ആ വെളിച്ചത്തിലേക്ക് നയിച്ച ആചാര്യനായിരുന്നു. തീർച്ചയായിട്ടും അത് അംഗീകരിക്കുന്നു. അദ്ദേഹം ഉണർത്തിവിട്ട ചലനങ്ങൾ ഏതെങ്കിലും ഒരു സമുദായത്തിൽ മാത്രമായി പരിമിതപ്പെട്ടില്ല. കേരള ജനതയാകെ ആ മഹത്തായ ആ ഒരു വെളിച്ചത്തിലേക്ക്, ആ സൂര്യ തേജസ്സിലേക്ക് കൈപിടിച്ച് നടത്താൻ ആചാര്യ ഗുരുസ്വാമികൾക്കായി. അങ്ങനെ ഉച്ച നീചത്വങ്ങൾക്കെതിരെ പോരാടണം, അതിന് നമ്മൾ ശക്തി ആർജിക്കണം, അതിനു വേണ്ട ഊർജമായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ്റെ കർമ്മവും എഴുത്തും പ്രസംഗവും എല്ലാം. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ അതായിരുന്നു. ആ കർമ്മമണ്ഡലം ഇന്ന് ഓരോരുത്തർക്കും ദൈവീകമായ ഒരു സാക്ഷ്യം കൂടിയാണ് എന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് പറഞ്ഞത്. ലോകം അംഗീകരിച്ച ശ്രീനാരായണ ഗുരുവിനെ കേരളത്തിന് ഉചിതമായ രീതിയിൽ ആദരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന സംശയം കൂടി അന്ന് പ്രകടിപ്പിച്ചു. പക്ഷേ ഈ സർവകലാശാലയുടെ പേരിൽ, ഈ സർവകലാശാലയിൽ ഒരു വൈസ് ചാൻസലറെ നിയമിച്ചു. നമ്മളിത് പറയുമ്പോൾ ഒരിക്കലും ജാതിയും മതവും ഒന്നും ചേർത്ത് വെച്ചുകൊണ്ട് പറയുകയല്ല. ഇത് സമൂഹ മാധ്യമങ്ങളിൽ പല ആളുകളും ചോദിക്കുന്നതാണ്. കാരണം സാമുദായികമായ ഐക്യവും സാമുദായികമായ ഏകീകരണവും മതേതരത്വവും ഒക്കെ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു സമുദായം, ഒരു സമൂഹമാകണം കേരള സമൂഹം എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് ഡോക്ടർ മുബാറക് പാഷ എന്ന വൈസ് ചാൻസലറെയാണ് നിയമിച്ചത്. അദ്ദേഹത്തെ നിയമിച്ചതുകൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകേണ്ടതല്ല. അദ്ദേഹം യോഗ്യനാണെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തെ നിയമിക്കുക തന്നെ വേണം എന്ന അഭിപ്രായമാണ് പൊതുസമൂഹത്തിനുള്ളത്. പക്ഷേ ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ ഒരു സർവകലാശാല സ്ഥാപിക്കുമ്പോൾ ശ്രീനാരായണീയനായ, ശ്രീനാരായണീയ വിശ്വാസികളായ ആരെങ്കിലും കൂടി ഒന്ന് പരിഗണിച്ചുകൂടായിരുന്നു? യോഗ്യതയുള്ളവർ ആ സമുദായത്തിൽ പെട്ടവർ ഇല്ലേ എന്ന ഒരു ചോദ്യം ഈ വിശ്വാസികൾ, ശ്രീനാരായണ വിശ്വാസികൾ തന്നെ സമൂഹ മാധ്യമത്തിൽ ചോദിച്ചിരിക്കുകയാണ്. അത് ആണ് ഈ രണ്ടാമത്തെ ഈ ഒരു വാർത്തയുടെ ആധാരം. അതായത് ഇതിൽ പറയുന്നത്, ശ്രീനാരായണ ഗുരുദർശനവുമായി പുലബന്ധം പോലുമില്ലാത്ത പ്രവാസിയെ ഇതിൽ നിയമിക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നത് രണ്ട് കാര്യമാണ് എന്ന് പൊതുജനം പറയുന്നു, ശ്രീനാരായണ ധർമ്മവിശ്വാസികൾ പറയുന്നു. ശ്രീനാരായണീയരെയും നിയമനം, അതായത് ഈ പേരിട്ട് ശ്രീനാരായണീയരെയും, ശ്രീനാരായണ ഗുരുദേവൻ്റെ പേര് ഈ സർവകലാശാലയ്ക്ക് നൽകി ശ്രീനാരായണ ഗുരു വിശ്വാസികളെ പ്രീണിപ്പിക്കുക, ഒപ്പം നിയമനം നടത്തി മുസ്ലിം സമുദായത്തിലെ അംഗങ്ങളെയും പ്രീണിപ്പിക്കുക എന്നുള്ള കാര്യം ഇതിനകത്തുണ്ട് എന്ന സംശയം പലർക്കുമുണ്ട്. അലിഗഡ് മുസ്ലിം സർവകലാശാല രാജ്യത്തെ മികച്ച കലാലയങ്ങളിൽ ഒന്നാണ്. അറിയാം, UGC അംഗീകാരമുള്ള കേന്ദ്ര സർവകലാശാലയാണ്. മുസ്ലിം സമുദായ പരിഷ്കർത്താവായിരുന്ന സയ്യിദ് അഹമ്മദ് ഖാൻ 1875 ഇത് സ്ഥാപിച്ചത്. അതുപോലെ തന്നെ അലിഗഡിലെ മുഹമ്മദൻസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് 1920 പാർലമെൻറ് പാസാക്കിയ ആക്ട് പ്രകാരം അലിഗഡ് മുസ്ലിം സർവകലാശാലയായി മാറിയത്. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ ഉൾപ്പെടെ ഈ സർവകലാശാലയ്ക്ക് ഓഫ് ക്യാമ്പസ് സെൻറ്റേഴ്സ് ഉണ്ട്. 1920 ഇത് സ്ഥാപിതമായത് മുതൽ 21 വൈസ് ചാൻസലർമാർ ഉണ്ടായി. ആദ്യ വൈസ് ചാൻസലർ മുഹമ്മദ് അലി മുഹമ്മദ് ഖാൻ തുടങ്ങി ഇപ്പോഴത്തെ വൈസ് ചാൻസലർ പ്രൊഫസർ തരീഖ് മൻസൂർ വരെ എല്ലാവർക്കും ഒരു പ്രസക്തിയുണ്ട്. എല്ലാവരും മുസ്ലിം വിശ്വാസികളാണ്, സമുദായാംഗങ്ങളാണ്. ജനാധിപത്യ രാജ്യത്ത് മതേതര സർക്കാരിൻ്റെ കീഴിലുള്ള സ്ഥാപനത്തിൻ്റെ മേധാവി ഒരു മതത്തിൽപ്പെട്ടവർ മാത്രം ആകുന്നതിനെ ആരും ചോദ്യം ചെയ്യുന്നില്ല. അതൊരു മാന്യതയും മര്യാദയുമല്ല എന്ന തരത്തിലുള്ള അഭിപ്രായമുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ്റെ പേരിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഓപ്പൺ സർവകലാശാലയുടെ VC നിയമനം താരതമ്യപ്പെടുത്തേണ്ടത് ഇതിനോടാണ്, ഈ അലിഗഡ് മുസ്ലിം സർവകലാശാലയിലെ നിയമനങ്ങളോടാണ് എന്ന തരത്തിലുള്ള ചിന്താഗതികൾ പലരും പ്രകടിപ്പിക്കുന്നുണ്ട്. ഒരിക്കലും, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ, ഒരു മതത്തിൻ്റെയോ ജാതിയുടെയോ പേരിൽ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെയും ആ ഒരു അവസ്ഥയും ആ ഒരു സാധ്യതകളെയും ഒന്നും നമുക്ക് വിലയിരുത്തേണ്ട ആവശ്യമില്ല. എന്നാലും ചില കാര്യങ്ങൾ, ഈ അലിഗഡിലെ കാര്യങ്ങൾ, ഒപ്പം തന്നെ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കോഴിക്കോട് സർവകലാശാല സർക്കാരിൻ്റെ നേരിട്ട് പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ്. അവിടെ VC ഒരു മുസ്ലിം തന്നെ വരണം എന്ന് പോപ്പുലർ ഫ്രണ്ടുകാരും SDPക്കാരും സമരം ചെയ്തത് ഓർമ്മയില്ലേ? ആ വാർത്ത നമ്മൾ നൽകിയതാണ്.
പക്ഷേ ഡോക്ടർ എം കെ ജയരാജാണ് വി സി ആയത്, അവിടെ നിൽക്കട്ടെ. എന്നാൽ പോലും ആ രീതിയിലുള്ള സമരവും മറ്റ് സമര ആഭാസങ്ങളും അവിടെ നടന്നു. സർക്കാർ ഒരു അർത്ഥമനസ്സോടെയാണ് നിന്നത്. പിന്നീട് പ്രതിഷേധങ്ങൾ രൂക്ഷമാകും എന്ന് മനസ്സിലായപ്പോഴാണ് ഡോക്ടർ എം കെ ജയരാജിനെ വി സി ആയി നിയമിച്ചത്. അല്ലെങ്കിൽ ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ അവിടെ വി സി ആയി നിയമിക്കുമായിരുന്നു എന്ന തരത്തിലും ആൾക്കാർ അന്ന് ആ ഒരു കാര്യം, നാട്ടുകാരും അതുപോലെ തന്നെ പല ആളുകളും അന്ന് അത് പറയുകയും ചെയ്തിരുന്നു. ശ്രീനാരായണ ദർശനവുമായി പുലബന്ധം പോലുമില്ലാത്ത ഒരു പ്രവാസിയെ, ഇദ്ദേഹം ഒമാനിലെ ഒരു കോളേജിലെ, നേരത്തെ ഫറൂഖ് കോളേജ് അധ്യാപകനായിരുന്നു, പ്രിൻസിപ്പളായിരുന്നു. മാത്രമല്ല ഇദ്ദേഹം പ്രിൻസിപ്പളായിരുന്ന കാലത്ത് ചില പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ചില അധ്യാപകരൊക്കെ വിവിധ കോളേജുകളിൽ നിന്ന് ഇദ്ദേഹത്തോടുള്ള ഇദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും സഹിക്കാനാകാതെ അവിടുന്ന് മാറിപ്പോയി എന്നൊക്കെ തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ വരുന്നുണ്ട്, നമുക്കറിയില്ല. മാത്രമല്ല ഇദ്ദേഹം പി എ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മരുമകൻ്റെ അടുത്ത് ബന്ധുവാണെന്നും പറയുന്നു, അതും നമുക്കറിയില്ല കൃത്യമായി. ഇവരുടെ ബന്ധമൊന്നും നമുക്ക് അന്വേഷിക്കേണ്ട കാര്യവുമില്ല. പി എ മുഹമ്മദ് റിയാസിൻ്റെ ബന്ധുവാണോ മുഹമ്മദ് ബാഷ എന്നുള്ള കാര്യം നമുക്കറിയില്ല, നമുക്ക് വ്യക്തവുമല്ല. അങ്ങനെ പറയുന്നു, സമൂഹ മാധ്യമത്തിലൊക്കെ പോസ്റ്റുകൾ വരുന്നു, അതിന് ആധികാരികതയൊന്നുമില്ല, എന്നാലും അങ്ങനെ പറയപ്പെടുന്നുണ്ട്, അതുകൂടിയൊന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിൽ ഫറൂഖ് കോളേജ് അധ്യാപകനായിരുന്ന സമയത്ത് പലതരത്തിൽ ഇദ്ദേഹം പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട പലരും ഇദ്ദേഹത്തെ ഭയന്ന്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ചില പ്രവൃത്തികൾ ഇഷ്ടപ്പെടാതെ അവിടുന്ന് കോളേജ് മാറിപ്പോയ കഥയൊക്കെ പറയുന്നുണ്ട് പലരും. ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റുകളും ലിങ്കുകളും ഒക്കെ അതുണ്ട്, നിങ്ങൾക്ക് തപ്പിയാൽ കാണാം. ഇതൊന്നും ഞങ്ങൾ പറയുന്നതല്ല, ഇതൊക്കെ ഈ പൊതു അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് മാത്രം ഇത് അവതരിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഈ ഗുരുദേവിൻ്റെ പേരിൽ സർവകലാശാല സ്ഥാപിച്ചതിലുള്ള ആഹ്ലാദവും സന്തോഷവും സംതൃപ്തിയും കെടുത്തുന്ന നടപടി മാത്രമല്ല, ഒരാക്ഷേപിക്കൽ കൂടിയാണ് എന്ന തരത്തിലും ചില ആളുകൾ ഇതിനോട് പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. സമൂഹ മാധ്യമങ്ങൾ നിറയെ ഈ രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. മാത്രമല്ല ഇദ്ദേഹം ഒമാനിൽ അധ്യാപകനായിരുന്ന സമയത്ത് അവിടുന്ന് നടപടി നേരിട്ട് അവിടുന്ന് ജോലി പോയ വ്യക്തിയാണെന്ന് പറയപ്പെടുന്നുണ്ട് ഈ മുഹമ്മദ് ബാഷ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിന് വിദ്യാഭ്യാസ യോഗ്യതകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്നാലും ഇത്തരത്തിൽ ശ്രീനാരായണ ദർശനങ്ങളെ അംഗീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ പേരിട്ടുകൊണ്ട് ഒരു സർവകലാശാല തുടങ്ങി, ശ്രീനാരായണ വിശ്വാസികൾക്ക് ഒരു പ്രതീക്ഷയും അവർക്കൊരു ആഹ്ലാദവും നൽകി, ഒപ്പം അവിടെ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട വൈസ് ചാൻസലറെ നിയമിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തെയും ഒരേപോലെ പ്രകടിപ്പിക്കുന്ന ഒരു ഗൂഢതന്ത്രമാണ് പിണറായി വിജയൻ സർക്കാർ പയറ്റുന്നത് എന്ന തരത്തിലും സമൂഹ മാധ്യമങ്ങളിൽ പല പോസ്റ്റുകളും ഒക്കെ കാണുന്നുണ്ട്. നമുക്കതിൻ്റെ ഒന്നും ആധികാരികതയും വ്യക്തതയും ഇല്ല. എന്നാലും ഇക്കാര്യങ്ങൾ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും വന്നതുകൊണ്ട് ഒന്ന് ഇത് പരിശോധിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വെബ് ഡെസ്ക്, ടോപ്പ് 9 ന്യൂസ്.